സകലകലയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജ്, അതിന്റെ പേര് മാറ്റാൻ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. അതെങ്ങനെയാണ് ആ പേര് മാറ്റുക എന്നുള്ളത് വളരെ സിമ്പിളായ ചെറിയ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും നമ്മൾ ബെസ്റ്റ് കമന്റായി ഓരോ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിറ്റിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിലെ പേജിന്റെ പേരെങ്ങനെയാണ് മാറ്റുക എന്നുള്ള നമ്മൾ നോക്കുന്നത്. സാധാരണ നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ ഫേസ്ബുക്ക് തുറക്കുന്നു, വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പേജ് എടുക്കുന്നു. ഞാനിവിടെ നൌഷാദ് ആലവീന് മലയാളത്തിൽ എഴുതിയ പേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതെടുക്കുക. ഏത് പേജാണോ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ പേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എഡിറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പോയി കഴിഞ്ഞാൽ പേജ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് പേജ് ഇൻഫോ എന്നുള്ള ഓപ്ഷനിലാണ് എത്തുക. അതിൽ നെയിം ഉണ്ടാവും, കാറ്റഗറി ഉണ്ടാവും, ആഡ് വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, കോൺടാക്ട് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതുപോലെ പ്രൊഫൈൽ ആൻഡ് കവർ പേജ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് സാധാരണ മാറ്റാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് പേരാണ് മാറ്റാനുള്ളത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നൌഷാദ് ആലവി എന്ന് കാണുന്ന ആ നെയിം ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ആ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പ് ലെറ്ററിൽ ഒരു വാർണിംഗ് എഴുതിയിട്ടുണ്ടാവും, കണ്ടന്റ് നോട്ട് ഫൗണ്ട് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അതിൽ എഴുതിയിട്ടുണ്ടാവും ഈ പേജ് നിലവിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല, താൽക്കാലികമായി ലഭ്യമല്ല, ഈ ലിങ്ക് എക്സ്പയർഡ് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇത് അനുവാദമില്ലാതെയാണ് ഉള്ളത് എന്നുള്ള ഓപ്ഷൻ ഒരു സംഗതിയാണ് കാണുക. ബാക്ക് ടു ഹോം എന്നുള്ള ഓപ്ഷനും അതിൽ കാണും. അപ്പോൾ ഇങ്ങനെ പോയാൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പോവുക. അപ്പോൾ മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം തുറന്ന് അതിൽ m.facebook.com എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫൈലിലേക്കാണ് സാധാരണ പോവുക, ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ ഈ ലിങ്ക് ഓപ്പൺ ആവും. ശേഷം നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ നമ്മുടെ പേജ് അവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണുന്നു, അങ്ങനെ സെറ്റിംഗ്സിൽ പോകുന്നു. അവിടെ നിന്ന് പേജ് ഇൻഫോ എന്ന ഓപ്ഷൻ കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അവിടെ കണ്ട അതേ പേജ് ഇവിടെയും കാണും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റർ എ ന്യൂ പേജ് നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ നേരത്തെ മലയാളത്തിൽ എഴുതിയ പേരെഴുതിയ ഒരു ഓപ്ഷൻ കാണും. അതിനടിയിൽ കൺഫേം എന്ന് കാണും. അതിനടിയിൽ കുറച്ച് നിയമങ്ങൾ പറയേണ്ട, അതെന്തൊക്കെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ആ പേജിന് അനുയോജ്യമായ പേര് നൽകണം. ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത് ഫേക്ക് ആവരുത്, എന്താണോ പേര് നൽകി അതിന് അനുയോജ്യമായ കണ്ടന്റ് ആയിരിക്കണം അതിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഒഫീഷ്യൽ അതിനോട് അതുപോലെയുള്ള സംഗതികൾ നമ്മൾ പേരിലെ കൂടെ ചേർക്കരുത് എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരുടെ അവകാശത്തെ ഹനിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യുന്നതുമായ കുറച്ച് ഓപ്ഷൻസ് കാണാം. നമുക്ക് നമ്മുടെ പേരിന് നേരെ നമുക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ പേര് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മലയാളത്തിലുള്ള നൌഷാദ് ആലവി എന്ന് മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ നൌഷാദ് ആലവി എന്ന് ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുക്കുകയാണ്. ഈ കൺഫേം കൊടുത്തപ്പോൾ ഇതേപോലത്തെ ഒരു പേജ് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പേര് മാറ്റാനാണ് അവർ പറയുന്നത്, ഒരു ഡിഫറെൻ്റ് പേര് കൊടുക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ നൌഷാദ് ആലവി എന്നതിന് മുമ്പ് ഒരു VM എന്നുള്ള എൻ്റെ ഇനീഷ്യലി ചേർത്ത് കൺഫേം കൊടുത്തു. അപ്പോൾ നമ്മൾ പേര് മാറ്റിയത് കൺഫേം കൊടുത്തു. കൺഫേം റിക്വസ്റ്റ് എന്നുള്ള ഒരു പേജിലേക്ക് വരും. അവിടെ പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ അത് റിവ്യൂ ചെയ്യുമെന്നുള്ളതാണ്. 7 ദിവസത്തിന് ശേഷമേ ഇനി നമുക്ക് ആ പേര് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. റിക്വസ്റ്റ് ചേഞ്ച് എന്നുള്ളവിടെ നമുക്ക് ഇനി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് 3 ദിവസത്തിൽ ഉള്ളിൽ റിവ്യൂ ചെയ്തിട്ട് അറിയിക്കുമെന്നുള്ള ഒരു ഓപ്ഷൻ വരും, അതിൽ ഓക്കെ കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് ടു ചേഞ്ച് യുവർ പേജ് നെയിംസ് ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ ആണെങ്കിൽ അവർ സ്വീകരിക്കും, പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്നുള്ള സംഗതി കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക, അതേപോലെ തന്നെ കമൻ്റായി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. സീ യു.